ഇതൊരു ഓഫ് റോഡാണല്ലോ, നമുക്ക് ഇങ്ങനെ ചെറിയൊരു ഓഫ് റോഡ് കയറാം കേട്ടോ. പുല്ലും കല്ലൊക്കെയുള്ള സ്ഥലമാണ്, ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വേണമെങ്കിൽ വെറുതെ ഒന്ന് ഓടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാര്യം തന്നെ. ലാൻഡ് റോവർ റേഞ്ച് റോവർ യുവക്കിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 2020 എന്താണ് അവസ്ഥ, അതായത് ലാൻഡ് റോവറിൻ്റെ അവസ്ഥ എന്താ മനസ്സിലായി. 10 വർഷം മുന്നേ 2010 എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മുടെ കൂടെ നിന്ന് റേഞ്ച് റോവർ സ്പോർട്ട് HSE ആണ്. വണ്ടി പറഞ്ഞതിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് ഈ വണ്ടിയെ ഇഷ്ടമായി തന്നെ പരിചയപ്പെടാം. അപ്പോൾ പുതുമയിൽ നിന്ന് പഴമയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ആ ഒരു 10 വർഷം മുന്നേ എന്തൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്താണ് വീഡിയോ ചെയ്യുന്നത്. സ്വാഗതം. പതിവിന് വിരുദ്ധേ പിന്നെ തുടങ്ങാം. ഇവോക്കിൻ്റെ വൈപ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മുകളിന്ന് താഴോട്ടാണെന്നുള്ളത്. സ്പോർട്ടിൻ്റെ അങ്ങനെയല്ല, സാധാ ട്രഡീഷണൽ ആയിട്ടൊരു വൈപ്പർ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ LED ആണ് ആ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ക്യാമറ കാണാം. ഇപ്പോൾ ഷാർക്ക് ഫിൻ നിന്ന്, അതായത് ഈ ക്യാമറ ഇവിടെ നിന്ന് മാറിയിട്ടാണ് ഷാർക്ക് ഫിനിലേക്ക് പോകുന്നത്. ഇനി ഡീഫോഗേഴ്സ് ഉണ്ട്. ഇത് സ്പ്ലിറ്റാണ് ഈ ടെയിൽ ഗേറ്റ് എന്ന് പറയുന്നത്, അതായത് മുകളിലേക്കും തുറക്കാം. വലിയൊരു ബൂട്ട് ഏരിയയാണ്. ഈ ഗ്ലാസ് മാത്രമായിട്ട് തുറക്കുമ്പോഴേ നമുക്ക് രണ്ട് ലൈറ്റുകളൊക്കെ കാണാം. ഇനി രണ്ട് ഹാൻഡിൽ കൂടി ഉണ്ട് അടയ്ക്കാനായിട്ട്, കണ്ടോ, അത് അടയ്ക്കാം. ഇനി ഇത് മൊത്തമായിട്ട് തുറക്കാം. മൊത്തമായിട്ട് തുറക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ പൊക്കാം. തികച്ചും വലിയൊരു ബൂട്ട് ഏരിയയാണ്. അപ്പോൾ ബൂട്ട് ഏരിയയുടെ കാര്യം കണ്ടില്ലേ. ഇനി ലഗേജൊക്കെ കയറ്റുമ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാനായിട്ടൊരു സിൽ പ്ലേറ്റ് കൂടി ഉണ്ട്, ഒരു സ്റ്റീലിൻ്റെ. ഇനി ഈ മാറ്റ് പൊക്കി കഴിയുമ്പോൾ ഇതിനകത്ത് സ്പെയർ വീല് കാണുന്നില്ല, ടൂൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവോക്കായിട്ടുള്ള ഈ വണ്ടിയുടെ വ്യത്യാസം, ടെയിൽ ഗേറ്റ് പവേർഡ് അല്ല, നമ്മൾ പ്രസ് ചെയ്ത് തന്നെ ക്ലോസ് ചെയ്യണം. 20 വശത്തും രണ്ട് റിഫ്ലക്ടർ കൂടി കാണാം. ഒരു കട്ടിങ് കൂടി കൊടുത്തിട്ടുണ്ട്, അത് എൻ്റെ മനസ്സിലായില്ല. ഇനി പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, കൂടെ താഴെയായിട്ട് ഒരു ടെയിൽ പൈപ്പ് കാണാം. LED ആണ് ടെയിൽ ലാമ്പ്. അപ്പോൾ 10 വർഷം മുന്നേ തന്നെ ലാൻഡ് റോവർ LED ആണ് കാര്യങ്ങളൊക്കെ തന്നെ, കണ്ടോ. ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും എല്ലാം കൂടി ചേർന്നൊരു വലിയ ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. ഒരു ഇൻബിൽറ്റ് സ്പോയിലർ കൂടി ഉണ്ടിക്കാത്തുണ്ട്. അതിന് നടുവിലാണ് ആ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉള്ളത്, LED ആണത്. ഇനി വശങ്ങളിലേക്ക് വരുമ്പോഴേ, കണ്ടോ, തികച്ചും വലിപ്പമുള്ളൊരു വണ്ടിയെന്ന് തന്നെ പറയേണ്ടതുണ്ട്. സൈഡ് പ്രൊഫൈലാണല്ലേ. ഇപ്പോഴത്തെ വണ്ടികളുടെ ഫ്ലൂയിഡ് ഡിസൈനേക്കാളും എത്രയോ മനോഹരമാണ് ഈ സ്ക്വയർ ഷേപ്പ് എന്നുള്ളത് എനിക്ക് തോന്നി. ഇനി ഡീഫോവർ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസിനോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ക്വാർട്ടർ ഗ്ലാസ്സാണ്. ഇതാണ് ഫ്യൂൽ ഓപ്പണർ. ഇനി റിക്വസ്റ്റ് സെൻസറൊക്കെ ഡോറിലൊക്കെ കാണാം. ഇത് അന്നേ പുഷ് ബട്ടൺ സ്റ്റാർട്ടും കീലെസ് സെൻറ്ററൊക്കെ തന്നെയാണ്. ലെതർ റാപ്പിട്ടുള്ള ഡോർ പാഡുകൾ കാണാം. ഈ ഡോർ പാഡിനകത്ത് ഒരു വുഡൻ ഇൻസേർട്ടൊക്കെ ഉണ്ട്, കൂടാതെ ഡോർ ഹാൻഡിലൊക്കെ അലുമിനിയം ഫിനിഷ്ഡാണ്. ഇനി ക്രോം ഇൻസേർട്ടും മാപ്പ് ബോർഡൊക്കെ തന്നെ കാണാം. ഈ സ്റ്റെപ്പ് ചവിട്ടി അകത്ത് കയറിയിരിക്കാം. നല്ല വലുപ്പമുള്ള അകത്ത് കയറിക്കണി സ്റ്റെപ്പ് ചവിട്ട് തന്നെ വേണം. അപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിൽ ആ ഒരു മീഡിയ സ്ക്രീനുകൾ കാണാം. പവർ വിൻഡോ സ്വിച്ചുകൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ആ ഒരു പൊസിഷനിലാണ്, കേട്ടോ. ഓട്ടോ അപ്പും ഡൗണും ഉള്ളൊരു പവർ വിൻഡോസ് ആണ്. കൂടാതെ ഈ ഒരു മീഡിയ സ്ക്രീനിൻ്റെ ബട്ടണുകൾ കൂടി ഒരു കാർബൺ ഫിനിഷിൽ കാണാം. നെക്സ്റ്റ് പ്രീവിയസ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, കൂടാതെ മോഡ് ഒക്കെ തന്നെ കാണാം. അപ്പോൾ ശരിക്കും നന്നായി തന്നെ ഇരുന്ന് കൈ വെച്ച് നിയന്ത്രിക്കാവുന്ന ഒരു പൊസിഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. കൂടാതെ ഈ കാർബൺ ഫൈബർ ഫിനിഷ് ഒരുപാട് സ്ഥലത്ത് കണ്ടു. ഉദാഹരണത്തിന് ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാർബൺ ഫിനിഷിലാണ്. കൂടാതെ എയർ ബാഗുകളൊക്കെ ആണ്, കർട്ടൻ എയർ ബാഗുകളൊക്കെ ഈ വണ്ടിക്ക് അന്നേയുണ്ട്. ഈ വണ്ടിക്ക് അന്നേണ്ടതല്ല, 10 വർഷം മുന്നേ തന്നെ ലാൻഡ് റോവറിലെല്ലാം തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കൂടാതെ ഈ ഒരു ഗ്രാബ് ഹാൻഡിലൂടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കാണാം. ഇനി ലൈറ്റുകളൊക്കെ തന്നെ ബൾബാണ്, LED എല്ലാ ലൈറ്റുകൾ ബൾബാണ്. കറുപ്പാണ് സ്പോർട്ടിൻ്റെ ഹെഡ്ലൈനർ, അതിനകത്തൊരു സൺറൂഫ് കൂടി കാണാം. ആ ഡാഷ്ബോർഡിൻ്റെ കാഴ്ച നിങ്ങൾക്ക് കാണുന്നില്ലേ, എലഗൻ്റ് ആയിട്ടുള്ള ലെതർ റാപ്പിട്ട് ഒരു ഡാഷ്ബോർഡാണ്. അതിൽ അലുമിനിയം ഫിനിഷൊക്കെ ഉണ്ട്. ആ മീഡിയ സ്ക്രീനൊക്കെ പഴമയുടെ മീഡിയ സ്ക്രീനാണ്, 10 വർഷം മുന്നേ എങ്ങനെ ഇരിക്കുന്നുള്ളത് അതിലേക്ക് വരാം. ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, കൂടാതെ സ്വിച്ചുകളൊക്കെ തന്നെ കാണാം. ഇതാണ് ഗിയർ ലിവർ. ഇനി ആമറസിൻ്റെ പിന്നിൽ AC വെൻ്റുകൾ കാണാം, കേട്ടോ. തിരിച്ചധിഷ്ഠിച്ച AC വെൻ്റുകളാണ്. കൂടാതെ താഴെയായിട്ട് ഓക്സ്ബോർട്ടുകൾ. ഈ ഓക്സ്ബോർട്ട് പഴയ ഓക്സ്ബോർഡാണ്, ഓഡിയോ ലെഫ്റ്റ് റൈറ്റ്. ഇതൊക്കെ ആ മീഡിയ സ്ക്രീൻ്റെ കൂടി സപ്പോർട്ടിംഗ് ആണെന്ന് തോന്നുന്നു. കൂടാതെ ഹീറ്റിംഗ് ഉള്ള ആ ഒരു ബാക്ക് സീറ്റുകൾ കൂടിയാണ്, രണ്ട് വിധത്തിൽ ഹീറ്റ് ചെയ്യാം. ചെറിയ ചെറിയ മെറ്റൽ ഫിനിഷൊക്കെ കാണാം. ഇപ്പോൾ നടുവിൽ ഹമ്പ് കാര്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത പറയുന്നത്. ഇതൊരു 4x4 മോഡലല്ലേ. ചെറിയ മാപ്പ് പോക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായി ഇരിക്കാവുന്ന നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. ഞാൻ എന്നെ കാണിക്കുന്നില്ല, കാരണം നല്ല വേർത്തുണ്ട് വെയിലായതുകൊണ്ട്. ഇനി മുന്നിലേക്ക് പോകാം.
ഇനി ഈ ഒരു സ്റ്റെപ്പുകളല്ലേ, ഇത് ഡോറിൻ്റെ മുകളിൽ ആ ഒരു ചെറിയ ക്ലാഡിങ്ങെല്ലാം വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നാത്ത എന്തോ ഉപയോഗം എന്നുള്ളത്. പക്ഷേ ഡോർ തുറന്നു കഴിയുമ്പോൾ തികച്ചും യൂസബിളായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടത് മാറും. ആ സ്റ്റെപ്പിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കണ്ടില്ലേ, ഒരു അലുമിനിയം ഫിനിഷെല്ലാം കാണാം. മുന്നിലെ ഡോർ പാഡിലും ആ വുഡൻ ഇൻസേർട്ട് ഉണ്ട്, കൂടാതെ ഒരു ലെതർ റാപ്പിംഗ് ഉണ്ട്, ക്രോം ഉണ്ട്, ചെറിയ ചെറിയ മാപ്പ് പോക്കറ്റൊക്കെ തന്നെ കാണാം. ഇനി പവറിൻ്റെ സ്വിച്ചുകളൊക്കെ തന്നെ ഈ ഒരു ആംറിസ്റ്റ് അതായത് കൈ വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു തരത്തിലാണ്. ഇത് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സ്പീക്കറുകളും ട്യൂട്ടറുകളൊക്കെ തന്നെ കാണാം. ഇത് ഹാർമൻ കാറിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ്. കൂടാതെ മെമ്മറി സീറ്റുകൾ കൂടി ഉണ്ട്. മെമ്മറി സീറ്റിൻ്റെ ആ മെമ്മറിയുടെ പട്ടം കണ്ടോ, 10 വർഷം കൊണ്ട് എത്രമാത്രം മാറിയെന്നുള്ളത് അറിയാനായിട്ട് യോഗൻ്റെ വീഡിയോ കാണും. യോഗയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ടയർ പ്രഷർ അതായത് ടയറിൻ്റെ ആ ഒരു എത്ര എയർ വേണം എന്നുള്ള കാര്യങ്ങൾ തന്നെ ഈ ഡോറിലുള്ളത് മാക്സ്. ഇതാണ് ആ ഫ്ലോർ ഏരിയ. ഇവിടെ വലിയൊരു ബ്രേക്ക് പാഡിലും ടോട്ടൽ പാഡിലും ഡെഡ് പാഡിലും കാണാം. ഇനി ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റുള്ള സീറ്റ് തന്നെയാണ്. മുന്നോട്ടും പിന്നോട്ടും ചാരും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. കൂടാതെ ഈ ലെതർ സീറ്റിൻ്റെ ഒരു ഡിസൈൻ അല്ലേ, പാറ്റേൺ. അപ്പോൾ നല്ല തൈ സപ്പോർട്ടുള്ള നല്ല ബോൾസിനുള്ള സീറ്റ് തന്നെ ആയിരുന്നു. ഹെഡ്ലാമ്പ് കൺട്രോൾസ് യൂറോ സ്വിച്ചാണ്. പഴയ യൂറോ കൺട്രോൾ സ്വിച്ചുകൾ എങ്ങനെ ഇരിക്കുന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഫോഗ് ലാമ്പ് സ്വിച്ചാണ്, കൂടാതെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും. ഇനി മെറ്റാലിക് ഫിനിഷ് ഈ ഒരു എ സി എന്നുകൂടി കൊടുത്തിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് കയറാണ്. ഈ സ്റ്റെപ്പ് ചവിട്ടി സ്റ്റിയറിംഗ് പിടിച്ച് അകത്ത് കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് കഴിയുമ്പോൾ നമ്മുടെ മെമ്മറിയിലേക്ക് സ്റ്റിയറിങ്ങും സീറ്റും എല്ലാം അഡ്ജസ്റ്റായി. അപ്പോൾ അതൊരു കാര്യമായിട്ട് പറയാം. ഓഫ് ചെയ്യുമ്പോൾ കണ്ടോ, ഡോർ തുറന്നു കഴിയുമ്പോൾ ആ ഒരു സ്റ്റിയറിംഗ് എല്ലാം പഴയ പൊസിഷനിലേക്ക് മാറ്റി നമുക്ക് ഇറങ്ങാനും കയറാനും തികച്ചും എളുപ്പമാക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ലെതർ സ്റ്റിച്ചിങ് ഉണ്ട്, പക്ഷേ ഇത്തിരി ഓൺ ഔട്ട് ചെയ്തിട്ട് 10 വർഷത്തിൻ്റെ ഒരു പഴക്കം കാണാം. ഈ ബട്ടൺസ് കണ്ടോ, കോൾ എടുക്കാനും കട്ട് ചെയ്യാനും വോയിസ് കമാൻഡ്സിനും. ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ലാൻഡ് റോവറിൻ്റെ ആ ഒരു ലോഗോ സ്റ്റിയറിങ്ങിലുണ്ട്, കൂടാതെ മോഡ് ബട്ടൺസൊക്കെ തന്നെ കാണാം. ഇത് ക്രൂയിസ് കൺട്രോളർ സ്വിച്ചുകളാണ്. സ്റ്റാക്കുകളെ കുറിച്ച് പറയുമ്പോൾ വലത് വശത്ത് വൈപ്പേഴ്സും 7 വശത്ത് ഇൻഡിക്കേറ്റർ കൺട്രോൾസുമാണ്. ഇനി മീറ്റർ കൺസോളിൽ തനതായ പഴയ മോഡൽ മീറ്റർ കൺട്രോളാണ്. ഇപ്പോൾ സ്മാർട്ട് കീ ഡിറ്റക്റ്റഡ്, ഡിസ്ട്രിക്ട് പെർഫോമൻസ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ കാണാം. പാഡ് ഷിഫ്റ്റേഴ്സ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. ഇപ്പം മിഡ് സ്ക്രീനിൽ, മിഡ് സ്ക്രീൻ എന്ന് പറയുമ്പോൾ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ഷോ വാർണിംഗ്സ്, വെഹിക്കിൾ സെറ്റപ്പ്, ട്രിപ്പ് കമ്പ്യൂട്ടർ, ഡിസ്പ്ലേ സെറ്റിംഗ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. അപ്പോൾ ആർ പി എം കണ്ടില്ലേ, 4200 RPM അതിൻ്റെ ഒരു റെഡ് ലൈൻ മാർക്ക് ചെയ്തത്. ഇനി ടിൽറ്റും റീച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എ സി വെന്റുകൾക്കും ആ ഒരു അലുമിനിയം ഫിനിഷ് ഉണ്ട്. പഴയ മോഡല് ആ ഒരു സ്ക്രീനാണ്. അപ്പോൾ ആ സ്ക്രീനിൻ്റെ കാര്യം പറയുമ്പോൾ ഹോമിനും ബട്ടണും നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. ഹോം, നാവിഗേഷൻ, ഫോൺ, ഓഡിയോ വീഡിയോ പ്ലേ, അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രീവിയസ് ഇൻഫർമേഷൻ, മോഡിനൊക്കെ ബട്ടൺസ് ഉണ്ട്. ഇത് ഓഫ് ചെയ്യാനും ഒരു ബട്ടൺ ആണ്. നമുക്ക് ഓഫ് ചെയ്യുമ്പോൾ റേഡിയോ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ നാവിഗേഷൻ ക്ലോസ് ചെയ്തു. ഈ ടച്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് കപ്പാസിറ്റീവ് അല്ല, റെസിസ്റ്റീവ് സ്ക്രീനാണെന്ന് തോന്നി. എനിക്ക് ഉറപ്പില്ല, തിരുത്തുന്നുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ ഓഡിയോ വീഡിയോ 4x4 ഇൻഫോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പോകും. 4x4 ഇൻഫോയിൽ കണ്ടില്ലേ എൻ്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് വണ്ടി നിൽക്കുന്നത്, ഏത് വീലിലേക്കാണ് പവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മീഡിയയിൽ കാണുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഹോമിലേക്ക് പോയിട്ട് ക്യാമറാസ് എടുക്കാം. ക്യാമറാസ് എടുത്തു കഴിയുമ്പോൾ ഈ ക്യാമറകൾ കണ്ടോ, പിന്നിലെ ക്യാമറ, വശങ്ങളിലെ ക്യാമറ, മുന്നിലെ ക്യാമറ. അപ്പോൾ അത്രയും ക്യാമറകളുള്ള ഒരു വണ്ടിയാണിത് എന്നുള്ളതാണ്. ഞാൻ ഇത് റിവേഴ്സ് കൂടി ഇട്ട് കാണിക്കാം. റിവേഴ്സ് ഇട്ട് കഴിയുമ്പോൾ റിവേഴ്സ് ക്യാമറ വന്നോ അല്ലേ, റിവേഴ്സ് ക്യാമറയുടെ ആ ഒരു അഡാപ്റ്റീവ് ലൈനിങ് കണ്ടോ, ചെക്ക് സറൗണ്ടിങ്സ് ഫോർ സേഫ്റ്റി എന്ന് പറയുന്നുണ്ട്. റിവേഴ്സ് മാറ്റി പാർക്കേക്ക് ഇട്ടു. വീണ്ടും ഈ എൻലാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാണാം. സ്പെഷ്യൽ വ്യൂസൊക്കെ ഉണ്ട്. ഈ സ്പെഷ്യൽ വ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കർബ് വ്യൂ വേണോ, ജംഗ്ഷൻ വ്യൂ വേണോ, അങ്ങനെ കാര്യങ്ങൾ തന്നെ കാണാം. അപ്പോൾ സവിശേഷതയുടെ കാര്യത്തിൽ സമ്പന്നമാണ് പഴയ റേഞ്ച് റോവർ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ തന്നെ പറയാനുള്ളത്. ഇനി ഹോമിലേക്ക് ഞാൻ വീണ്ടും പോയി. ഒരു ഇൻബിൽറ്റ് നാവിഗേഷൻ ഉണ്ട്, കൂടാതെ ഫോൺ സെറ്റിങ്സ് കാണാം. അപ്പോൾ സ്ക്രീൻ ഓഫ് ചെയ്യാനും പറ്റും. ഇനി സെറ്റിങ്സിനകത്ത് നമുക്ക് ലാംഗ്വേജ്, ഫീഡ്ബാക്ക്, സ്ക്രീൻ സെറ്റിങ്സ്, വെഹിക്കിൾ സെറ്റിങ്സ്. ഈ വെഹിക്കിൾ സെറ്റിങ്സിനകത്ത് ഒന്ന് അമർത്തി ടച്ച് ചെയ്യണം. അത് കപ്പാസിറ്റീവ് തന്നെയാണ്, റെസിസ്റ്റീവ് അല്ല. ഒന്ന് അമർത്തി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാലറ്റ് മോഡ് കാണാം. ഈ വാലറ്റ് മോഡ് മാത്രമാണ് സെറ്റിങ്സിനകത്ത് കണ്ടത്. കാരണം വാലറ്റ് മോഡ്, നമുക്ക് വാലറ്റ് മോഡ് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ റെസ്റ്റ്രിക്ട് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ അതാണ് വാലറ്റ് മോഡിൻ്റെ കാര്യം പറയുന്നത്. ഇനി ഇതാണ് ആ ഒരു ഓഡിയോ യൂണിറ്റ്, സി ഡി ഇടാവുന്ന ഓഡിയോ യൂണിറ്റാണ്. ഇനി ട്രാക്ഷൻ കൺട്രോൾ ഓഫിനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഹീറ്റിങ്ങിൻ്റെ ഓപ്ഷൻ കാണാം. സീറ്റ് ഹീറ്റിങ്ങിൻ്റെ ഓപ്ഷൻ കാണാം. പാർക്ക് അസിസ്റ്റൻ്റെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. മാക്സിമം എ സി, ഓട്ടോമാറ്റിക് എ സി ആണത്. അപ്പോൾ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് എ സിയാണ്. എ സിയുടെ ആ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ, 12x17 കണ്ടില്ലേ. ഈ ഫാൻ സ്പീഡ് കൂട്ടുമ്പോൾ മാറുന്ന അത് ലൈറ്റ് ആയിട്ടാണ് കേട്ടോ, ആ ഒരു ഡിസ്പ്ലേ അല്ല. ഇനി ഗിയർ ലിവറിൻ്റെ മുകളിലും റേഞ്ച് റോവർ എന്നുള്ള ആ ഒരു ഗ്രാവിംഗ് ഉണ്ട്. ഇതാണ് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക്. ഇനി ഇതാണ് മോഡുകൾ. ഈ മോഡെന്ന് പറയുന്നത് സ്നോ, ഗ്രാസ്, ഗ്രാവൽ, സ്നോ, മഡ്,
പ്രോ ക്രൗൾ ഇത്രയും മോഡുകളുണ്ട്. അപ്പോൾ ഞാൻ നോർമൽ മോഡിൽ തന്നെ ആകട്ടെ. ഇനി റൈഡ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊരു എയർ സസ്പെൻഷനുള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്. അഡ്ജസ്റ്റ് ചെയ്തു പുറത്ത് കാണിക്കാം. കൂടാതെ ഹിൽ ഡിസൈൻ കണ്ടുകൊണ്ട് ഒരു സ്വിച്ച് കാണാം. ഈ റോട്ടറി ഡയലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കൂടാതെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ ഒരു കപ്പ് ഹോൾഡർ അടയ്ക്കാൻ പറ്റും. ഇനി ആംറസ്റ്റിനകത്ത് ഒരു ചെറിയ പാഡ് ഉണ്ട്. കൂടാതെ ഈ പാഡ് ഊരി കഴിയുമ്പോൾ നമുക്ക് വലിയ ഡീപ്പായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഒരു ഐപോഡ് കണക്ടറും കൂടാതെ ഒരു USB പോർട്ടും കൂടി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ മെറ്റാലിക് ഫിനിഷെല്ലാം കൊടുത്ത് മനോഹരമാണ് ഈ ഒരു സെൻട്രൽ കൺസോൾ എന്ന് തന്നെ പറയാം. ഇനി റേഞ്ച് റോളർ ഗ്രാവിംഗ് നമുക്ക് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കാണാം. കൂടാതെ ഗ്ലൗ ബോക്സ് രണ്ടെണ്ണം ഉണ്ട്. മുകളിലെ ഗ്ലൗ ബോക്സ് ഉണ്ട്. കാര്യമൊന്നുമില്ല. ഒരു പെൻ ഹോൾഡർ കാണാം. കൂടാതെ കുറച്ച് കുറച്ച് ഹോൾഡേഴ്സ് കാര്യങ്ങളും തന്നെ കാണുന്നുണ്ട്. താഴെയായിട്ട് ഒരു വലിയ ഗ്ലൗ ബോക്സ് കൂടി ഉണ്ട്. ആ ഗ്ലൗ ബോക്സിനകത്തും അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സീറ്റുകൾക്ക് ആമറസ് ഉണ്ട്. കൂടാതെ ഈ ഒരു സൺവൈസറിൽ ഒന്നും തന്നെ ഇല്ല, ഒരു ബ്ലാങ്ക് സൺവൈസറാണ്. പക്ഷേ ഈ സൺവൈസറിൻ്റെ നടുവിൽ കൊടുത്ത ലൈറ്റുകൾ കൊടുത്ത ഈ ഒരു കൺസോളിന് ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്ത് മനോഹരമാക്കുന്നുണ്ട്. കൂടാതെ ഡ്രൈവർ സൈഡിലും ഒന്നും തന്നെ കാണുന്നില്ല. ഈ ഒരു കൺസോളുകളിൽ സൺറൂഫിൻ്റെ സ്വിച്ചുകളൊക്കെ കാണാം, ലൈറ്റുകളും കാണുന്നുണ്ട്. ചാർട്ട് സോ ബട്ടൺ ഈ ഡാഷ്ബോർഡിൽ തന്നെയാണ്. കുറച്ച് വോൺ ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ ചാർട്ട് സോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതിനൊരു അലുമിനിയം ബോർഡർ കൊടുത്ത് മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് നല്ല മനോഹരമായ ഒരു ഡാഷ്ബോർഡ് തന്നെയാണ് 10 വർഷം മുന്നേയും ഈ ഒരു ലാൻഡ് റോവർ ഉള്ളത്. അതാണ് പറയാനുള്ളത്. രത്ന ചുരുക്കം. ഇനി ചെറിയൊരു ആഷ്ട്രേ കൂടി വണ്ടിക്കത്തുണ്ട്. ആ ആഷ്ട്രയുടെ അപ്പുറത്തൊരു സിഗരറ്റ് കൂടി കാണാം. ഈ പിന്നിലെ വീല് കണ്ടില്ലേ, ഡിസ്ക് ബ്രേക്കുകൾ കാണാം. ഇപ്പോൾ ഈ ഒരു വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 255/55/6/19 അപ്പോൾ ഫുഡ് ഷേപ്പിൻ്റെ ആ ഒരു രൂപം കണ്ടില്ലേ. ഇനി കാർബൺ ഫൈബർ ഫിനിഷ് ഇവിടെ കാണാം. ഇതൊരു ഫങ്ഷണൽ എയർവെൻ്റ് തന്നെയാണ്. കൂടാതെ സൈഡിൽ ഇൻഡിക്കേറ്റർ മിററുകളല്ല, ഈ ഒരു ഡോറിലാണ്. ഇനി മിററിൻ്റെ താഴെ ക്യാമറ കാണാം. നേരത്തെ കാണിച്ച ക്യാമറയുടെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇനി മുന്നിലെ ഒരു വീലിൻ്റെ സൈസ് ഉണ്ടോ, നല്ല ഭംഗിയുള്ളൊരു അലോയ് ഡിസൈനാണ്. കൂടാതെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുകളും കാണാം. ഇനി വലിയ ഹെഡ്ലാമ്പാണ്. ഹെഡ്ലാമ്പ് എന്ന് പറയുമ്പോൾ പഴയ ലാൻഡ് റോവറിൻ്റെ ഹെഡ്ലാമ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. നല്ല മനോഹരമായ ട്രഡീഷണൽ ലുക്ക് തന്നെ പറയാം. രണ്ട് യൂണിറ്റ് ഹെഡ്ലാമ്പ്സാണ്. ഒന്ന് പ്രൊജക്ടർ, ഒന്ന് ഹലോജനും. ഇതിൻ്റെ ചുറ്റും വെച്ചിട്ടുള്ള ആ ഒരു ഡിആറിൽ കണ്ടില്ലേ. ഇനി ഇൻഡിക്കേറ്റേഴ്സ് കാണാം. കൂടാതെ ഒരു ലൈറ്റ് കൂടി കാണാം. താഴെയായിട്ട് ഫോഗ് ലാമ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ പാർക്കിംഗ് ക്യാമറയും പാർക്കിംഗ് സെൻസറും ഒക്കെ തന്നെ കാണാം. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസുള്ളൊരു വണ്ടിയാണിത്. ഇനി ഗ്രില്ലിൽ നേരത്തെ പറഞ്ഞ ആ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ഉണ്ട്. ലാൻഡ് റോവർ എന്നുള്ള ഒരു ലോഗോ കൂടി കാണാം. ഇനി റേഞ്ച് റോവർ എന്നുള്ള ഒരു വലിയ ലെറ്ററിങ് ഈ ഒരു ബോണറ്റും കാണാം. അപ്പോൾ വലിയ ബോണറ്റാണ്, ബോണറ്റ് ഏരിയ ആണല്ലേ, വലിയൊരു ബോണറ്റ് ഏരിയ ആണ്. കൂടാതെ വലിയൊരു ഗ്ലാസ് ഏരിയ കൂടിയാണ്. ആ വൈപ്പറൊക്കെ നല്ല മനോഹരമായി ടക്കിഞ്ച് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് വാഷാണ് ആ ഒരു നോസിൽ ബോണറ്റിലാണ് എന്നുള്ളത് പഴയ വണ്ടിയുടെ മാത്രം ഒരു കാര്യമാണ്. അത് പുതിയ വണ്ടിക്കില്ല. ഇനി ഹെഡ്ലാമ്പ് യൂണിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ താഴെ കാണുന്നത് കോണൺ ലൈറ്റാണ്. ഇതാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു വണ്ടി തന്നെ ഈ ഒരു റേഞ്ച് റോവർ സ്പോർട്ടിനെ പറയണം. ഈ വണ്ടി വിൽക്കാനുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കും ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഡീലൊക്കെ കിട്ടും. നമ്മുടെ പേര് പറയാൻ മറക്കരുത്. ഇനി ചെറിയ ചെറിയ ആ ഒരു ഭാഗങ്ങളൊക്കെ ഈ ഒരു ബമ്പറിന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൂടി ചേർന്ന് വലിയൊരു വണ്ടി എന്നുള്ള തോന്നൽ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു വണ്ടിയാണത്, വലിയൊരു റേഞ്ച് റോവർ സ്പോർട്ടാണ്. 2010 മോഡൽ. ഇനി നമുക്ക് ഈ വണ്ടി റോഡിലേക്ക് എടുക്കണം. നമ്മൾ ഓടിക്കുന്ന ആ ഒരു ശൈലിയിൽ ഓടിക്കണം. കാരണം ഇവക്ക് ഓടിച്ചപ്പോൾ തോന്നിയ ഫീലുകളിൽ നിന്നും എന്താണ് അതിൻ്റെ വ്യത്യാസം അറിയണം. അതിന് മുന്നേ ബോണ്ടൊന്ന് തുറക്കട്ടെ. ₹255 BHP 600 NM അതാണ് എൻ്റെ എഞ്ചിൻ്റെ സ്പെക് എന്ന് പറയുന്നത്. ഇതൊരു 6 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ആ 6 കട്ടിങ് കേട് 6 സിലിണ്ടറുകളെ സൂചിപ്പിക്കുന്നു. നീറ്റാണ് എഞ്ചിൻ. എഞ്ചിൻ കവർ കാണാൻ ഭംഗിയുണ്ട്. കൂടാതെ ആ ഫാനൊക്കെ കൺസീൽഡാണ്. ഇനി ഹൈഡ്രോളിക് സ്ട്രട്ടുകളുണ്ട്. കൂടാതെ എഞ്ചിൻ ഇൻസുലേഷൻ കാണാം. ഈ കാർബൺ ഫൈബർ ഫിനിഷൊക്കെ ശരിക്കും ഈ ബമ്പറിൻ്റെ മുകളിലൊക്കെ കാണാം. അപ്പം അതിനോട് ഡീറ്റെയിൽസും കണ്ടില്ലേ. ഇനി ഗ്രില്ലിൻ്റെ ആ ഒരു പാറ്റേണിലും കാർബൺ ഫൈബർ ഫിനിഷ് ഉണ്ട്. കൂടാതെ അതിനുള്ളൂടെ ഹോൺ കൂടി കാണാം. ₹600 NM ഇതിന് ടോർക്ക്. അപ്പോൾ ഈ വണ്ടി സ്പോർട്ട്, അതായത് റേഞ്ച് റോവർ സ്പോർട്ട് ഓടിക്കുമ്പോൾ ഇതൊരു പഴയ വണ്ടിയാണെന്ന് നിലയ്ക്കാൻ ഓടിക്കണം. കാരണം ചവിട്ടി പൊളിച്ച് ഓടിക്കാനൊന്നും പറ്റില്ല, ഓടിക്കുന്നില്ല. കാരണം അങ്ങനെ ഓടിക്കുന്നത് ശരിയല്ലോ. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയാനുള്ളത് 600 NM എന്ന് പറഞ്ഞ ടോർക്ക്, 600 NM ആണ് ടോർക്കാണ് സ്പെക് കണ്ടത്. ഇപ്പോൾ 10 വർഷം പഴയ വണ്ടിയാണ്. എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. 230 PS പവറുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഫീലെന്ന് പറയുന്നതേ പഴയ റേഞ്ച് റോവർ ഓടിക്കുന്ന ഫീൽ. കുറച്ചും കൂടി ഒരു സാധാ വണ്ടി ഓടിക്കുന്ന ഫീൽ എന്ന് പറയില്ല. അതായത് ഇപ്പോഴത്തെ ഒരു വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ, ഹൈടെക് വണ്ടികൾ ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടത്. ഒരിത്തിരി ഓൾഡ് സ്കൂൾ വണ്ടി ഓടിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ കാല് കൊടുക്കുമ്പോൾ വണ്ടി അങ്ങ് പ്രതികരിക്കുന്നുണ്ടോ? നോക്കട്ടെ. 600 ടോർക്കിൻ്റെ
അതായത് 600 ഡോളറിൻ്റെ കാര്യം എടുത്തെടുത്ത് പറയേണ്ടതുണ്ട്. നല്ല ഒരു ഫീലുണ്ട് പഴയ വണ്ടിയെന്ന് നിലയ്ക്ക്. റിസ്ട്രിക്റ്റഡ് പെർഫോമൻസ് എന്നുള്ളൊരു സംഗതി കാണുന്നുള്ളത് ബാറ്ററി എന്തോ ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മാരകമായിട്ട് ഓടിക്കാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പഴയ വണ്ടി ഓടിക്കുമ്പോഴുള്ള ഒരു ഫീല് അത് തന്നെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അപ്പോൾ അതിനെ എടുത്ത് പറയാനുള്ളത്. പിന്നെ ഇതിന് അത്യാവശ്യത്തിന് ഒരു ഇന്ധനക്ഷമതയേ ഉള്ളൂ. സിംഗിൾ ഡിജിറ്റ് മൈലേജൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇതൊരു ഓഫ് റോഡാണല്ലോ, നമുക്ക് ഇങ്ങനെ ചെറിയൊരു ഓഫ് റോഡ് കയറാം കേട്ടോ. പുല്ലും കല്ലൊക്കെ ഉള്ള സ്ഥലമാണ്, ഓഫ് റോഡ് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും വേണമെങ്കിൽ വെറുതെ ഒന്ന് ഓടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാര്യം തന്നെ. അപ്പോൾ ഞാൻ എസ് ഫസ്റ്റ് ഇട്ടു, അതായത് എസ് മോഡ് ഫസ്റ്റ് ഇട്ട് റോഡ് എടുക്കുകയാണ്. അപ്പോൾ പഴയ വണ്ടികൾ ഞാൻ അധികം ഓടിച്ചിട്ടില്ല. ഈ ലക്ഷറി വണ്ടികൾ പഴയ വണ്ടികൾ ഓടിച്ചിട്ടില്ല. അപ്പോൾ പഴയ സൂപ്പർ കാർ ഓടിക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഹാനിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഴയ സൂപ്പർ കാർ ഓടിക്കാനായിട്ട് വല്ലാത്തൊരു ഫീലാണ്. കാരണം അതിന് എയ്ഡുകൾ കുറവാണല്ലോ. അപ്പോൾ ഞാൻ ട്രാക്ഷൻ കൺട്രോളോട് നോക്കിയിട്ടില്ല, കാരണം പഴയ വണ്ടിയാണ്, റിസ്ക് എടുക്കുന്നില്ല. ഇപ്പോൾ എസ് വണ് ഞാൻ കാലം എടുക്കുകയാണ്. 4500 റെഡ്ലൈൻ ചെയ്തു. അപ്പോൾ കയറി പോയത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ രണ്ടും പുതിയതാണ്, പുള്ളി പുതിയതൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം വില കൂടിയ ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഇതിൻ്റെ. ഫ്രണ്ട് ലെയർ സസ്പെൻഷനാണ്, നമുക്ക് ഹൈറ്റ് റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും പറ്റുന്ന പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സസ്പെൻഷൻ്റെ ഒരു മികവ് വണ്ടിക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പഴയ ലാൻഡ് റോവറിൻ്റെ സ്റ്റിയറിംഗ് കുറച്ച് ക്ലാസിയാണ്. ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ കോളത്തേക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റിയറിംഗുകൾ വന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ അത് അവരുടെ കൊളാബറേഷൻ കാണിക്കുന്നത്. പിന്നെ തിരിവും വളവിലൊക്കെ ഓടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, ഓട്ടോമാറ്റിക് അല്ലേ. ഇത് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ്, പഴയ ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ്. മാനുവൽ മോഡുള്ള സ്പോർട്സ് മോഡുള്ള ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റേതായിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് കിട്ടും. സ്ട്രൈറ്റ് കലോട്ടെ. 100 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് വളരെ എളുപ്പത്തിൽ എത്താവുന്ന ഒരു നമ്പേഴ്സാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് എസ് വൺ ഇട്ട് ഞാൻ ഒന്നും കലോടുക്കാണ്. ഞാൻ നിർത്തി. അയ്യായിരം RPM ഓൾ ദ വേ പോയിട്ടാണ് സ്പോർട്സ് മോഡ് റെഡ്ലൈൻ ചെയ്യുന്നത്. അത് ഈ ഒരു വണ്ടിയുടെ ആ ഒരു പവർ ആണ് കാണിക്കുന്നത്. പവറിനൊക്കെ കൂടുതൽ ടോർക്കിനാണ് ഈ വണ്ടിക്ക് പ്രാധാന്യം. കാരണം 230 PS പവർ ഉള്ളൂ, പക്ഷേ 600 NM എന്ന മാരകമായ ടോർക്ക് വണ്ടിക്ക് ഉണ്ടെന്നുള്ളത് ഈ വണ്ടിയുടെ ഒരു കാര്യമായിട്ട് പറയാം. നമ്മുടെ പെട്രോൾ ഉണ്ട്, അവിടെ ഈ പോക്കുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ലക്ഷറി വണ്ടികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, പല കാര്യങ്ങളും പറയാറുണ്ട്. ഓട്ടോ പാർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, പാർക്ക് അസിസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ 10 വർഷം മുന്നേ വണ്ടിക്ക് ഓട്ടോ പാർക്ക് ഇല്ല എന്നുള്ളേ ഉള്ളൂ. പാർക്ക് അസിസ്റ്റും കാര്യങ്ങളും റിവേഴ്സ് പാർക്കും എല്ലാം തന്നെ വണ്ടിക്ക് അതുണ്ട്. അപ്പോൾ ആവശ്യത്തിലധികം എയ്ഡൊക്കെ അന്നേ ഇതിനകത്തുണ്ട്. ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ 4x4 ആണ് ഈ വണ്ടി. 4x4 ലോ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു 5-സീറ്റർ വേരിയൻ്റാണ്. 5-സീറ്റർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 5-സീറ്ററും ബാക്കിൽ ഇഷ്ടംപോലെ സ്ഥലമുള്ളൊരു റേഞ്ച് ഓവർ സ്പോർട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്നോളജിയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വണ്ടി ഒന്ന് റീസ്റ്റോർ ഒക്കെ ചെയ്ത് ഇപ്പോൾ ഈ ഒരു കുളത്തിലാക്കിയിട്ട് കാണുമ്പോൾ പുതിയ ഒരു വണ്ടി എന്ന നിലയ്ക്ക് കാണുമ്പോഴും നമുക്ക് വലിയ അതിശയത്തില്ല. ഇപ്പോൾ നമ്മൾ കാലം എടുക്കുമ്പോൾ വണ്ടി അങ്ങ് പ്രതികരിക്കുന്നുണ്ട്. എഞ്ചിൻ സൗണ്ട് കാര്യമായിട്ടൊന്നും അകത്തേക്ക് വരില്ല. എഞ്ചിൻ സൗണ്ട് ഇല്ല, സൈലൻ്റാണ് വണ്ടി. പിന്നെ പറയാനുള്ളത്, 10 വർഷം പഴക്കമുള്ള ഈ വണ്ടിയായിട്ട്, 2010 അപ്പോൾ 10 വർഷം പഴക്കമുള്ള വണ്ടിയായിട്ട് ഈ വണ്ടിക്കകത്ത് റാറ്റ്ലിംഗ് ഇല്ല എന്നുള്ളതാണ്. റാറ്റ്ലിംഗ് ഇല്ല, ഓൾമോസ്റ്റ് നില്ലാണ്. പിന്നെ ഡയൽസൊക്കെ ക്ലാസ്സിയാണ്. അപ്പോൾ ഞാൻ ഈ പാഡ് ഷിഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഗിയർ മാറുമ്പോഴേ ശരിക്കും ആ ഒരു പ്ലസ് മൈനസ് ഗിയർ ലെവലിൽ ഉപയോഗിക്കേണ്ട, പാഡ് ഷിഫ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഡൗൺ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ അവിടെ S1 മാറി. അപ്പോൾ ആ ഒരു എഞ്ചിൻ ബ്രേക്ക് നമുക്ക് കിട്ടിയാണല്ലേ. ഇനി ഞാൻ ഒന്നും കാലം കൊടുക്കാം. തിരിവിലും വളരെയൊക്കെ എൻ്റെ ഹാൻഡിലിംഗ് ശരിക്കും മികവ് പുലർത്തുന്നുണ്ട്. വലിയ വീലുകളായതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നല്ലൊരു മികവുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ്, എയർ സസ്പെൻഷൻ ആണല്ലോ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു 6-സിലിണ്ടർ ആ ഒരു NVH ലെവൽ തന്നെയാണ്. അപ്പോൾ NVH ലെവലിൻ്റെ ആ ഒരു കൂടുതലെന്ന് പറയുമ്പോൾ NVH ലെവൽ മികച്ചതാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള സൗണ്ടോ ലഹളയോ ഒന്നും തന്നെ വണ്ടിക്കകത്തില്ല, നമുക്ക് കേൾക്കുന്നില്ല. ഇപ്പോൾ എഞ്ചിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ്, അതൊക്കെ തന്നെയാണ് മികവായിട്ട് പറയാനുള്ളത്. പിന്നെ ഓടിക്കാൻ നല്ല ഒരു ഫീലുണ്ട്. ഫീല് എന്ന് പറയുമ്പോൾ അത് പുതിയ ഇവോക്ക് ഓടിച്ചപ്പോൾ കിട്ടിയ ഫീലല്ല, ഇത് കുറച്ചുകൂടി ഓൾഡ് സ്കൂൾ ഫീലാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് കാണണോ. പെഡൽ ടു മെറ്റൽ കൊടുക്കുമ്പോൾ വണ്ടി കയറി പോകണ പോക്കണ്ടേ. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ അറിയില്ല. ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് പറയാം. ഇപ്പോൾ ഈ റോഡുകളിലൊക്കെ തന്നെ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് കാണിക്കാൻ പറ്റിയ റോഡ് തന്നെയാണ്. കാരണം ചെറിയ റോഡാണെങ്കിലും അത്യാവശ്യത്തിന് നല്ല ടാർമാക്കുള്ള റോഡാണ്. അപ്പോൾ അത് തന്നെയാണ് ഒരു കാര്യം.
ആ ടർബോ ഊഷ് അകത്തേക്ക് വരുമ്പോഴേ അത് കേൾക്കാനായിട്ടൊരു പ്രത്യേക ഫീൽ ഉണ്ട് കേട്ടോ. ആ ഒരു ഫീല് കിട്ടുന്നുണ്ടോ നമുക്ക്? സൗണ്ട് ടർബോ ഊഷാണ്. കൃത്യതയുള്ള സ്റ്റിയറിങ്ങാണ്. സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ പിടിച്ചെടുത്ത് വണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക് നല്ല എന്താ പറയുക കൃത്യതയാർന്ന ബ്രേക്കാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഗുണം. അപ്പോൾ സെക്കൻഡ്സ് വണ്ടി നോക്കുന്ന ആളുകൾ കുറച്ച് ലക്ഷറി വണ്ടി വേണം. ഇപ്പോൾ ലാൻഡ് റോവർ റേഞ്ച് റോവർ റിവോക്ക് പോലുള്ള വണ്ടികൾ ഇഷ്ടമുണ്ട്. എന്നാൽ അതിന് മാത്രം ബഡ്ജറ്റ് ഇല്ല എങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള സ്പോട്ടൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ വിലയ്ക്കും കാര്യങ്ങളൊക്കെ ഇടാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. രാമേട്ടൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വിലയും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ എന്തായാലും വിലയൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിന് മികച്ച ഒരു ഹാൻഡ്ലിംഗ് ഉണ്ട്. മികച്ച ഒരു എഞ്ചിനാണ്, ടോർക്കി എഞ്ചിനാണ്. പിന്നെ പറയാനുള്ളത് ഈ വണ്ടി നോക്കുന്ന ആളുകൾ ഞാൻ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു യൂസ്ഡ് കാർ പരിപാടി കൂടി നമുക്ക് ഉണ്ടോയെന്ന്. നമ്മൾ ഓൾറെഡി വണ്ടി വിഭാഗം ഡോട്ട് കോമിൽ യൂസ് കാർ ലിസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ലിസ്റ്റ് ചെയ്ത് റിവ്യൂ ചെയ്യാമെന്ന് പറയണമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് റിവ്യൂ ചെയ്യുന്ന ഒരു വണ്ടി നോക്കിയൊരു റേഞ്ച് ഓഫ് സ്പോർട്ടിന് പറയാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും ഞാൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്ത്തെ ആ ഒരു കാര്യങ്ങൾക്കായിട്ട് താഴെ നമ്പറിൽ വിളിച്ചാലും മതി. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ നല്ല രസം കൊണ്ട് ഓടിക്കാനായിട്ടുള്ള തന്നെയാണ് എൻ്റെ രത്ന ചുരുക്കം. അപ്പോൾ പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് തന്നെ കരുതണം. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ആക്കണം. നമ്മൾ ഇന്നേരമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.